മസ്റ്റ് റീഡ് ബുക്സ് എന്നുള്ള കാറ്റഗറിയിൽ അടുത്തൊരു ബുക്കുമായി ദുബായ് വാർത്ത ഇതാ വീണ്ടും വന്നിരിക്കുന്നു. ഇത്തവണ അബ്ദുൾ റസാഖ് ഗുർന എന്ന ടാൻസാനിയൻ നോവലിസ്റ്റിൻ്റെ ഒരു അടിപൊളി ബുക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്, ബൈ ദ സീ. ഷാജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ അബ്ദുൾ റസാഖ് ഗുർന വന്നിരുന്നു, അതുപോലെ അതിലൊരു സ്റ്റോളിൽ നിന്നാണ് ബൈ ദ സീ എനിക്ക് കണ്ടുകിട്ടിയത്. ഇവിടെ അബ്ദുൾ റസാഖ് ഗുർനയുടെ ബൈ ദ സീ മാത്രമല്ല ഗ്രേവൽ ഹാർട്ട്, ദ ലാസ്റ്റ് ഗിഫ്റ്റ്, ഇങ്ങനെ പല ബുക്കും ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ. ബൈ ദ സീ എന്ന് പറയുന്ന ടൈറ്റിൽ കേൾക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഓർമ്മകളാണ് വരുന്നത്. കടലിനെ പറ്റിയും കടലിലൂടെയുള്ള യാത്രകളെ പറ്റിയും കടലിനെ പറ്റിയുള്ള വേറെ ബുക്സും സിനിമകളും ഒക്കെ ഓർമ്മയിൽ വരും. എന്നാൽ ഇതിൻ്റെ കഥ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. കാരണം സാലിഹ് ഉമർ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഒരു ഭാഗം നറേറ്റ് ചെയ്തിരിക്കുന്നത്. സാലിഹ് ഉമറിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇദ്ദേഹം കള്ള പാസ്പോർട്ട് ഉണ്ടാക്കി റജാബ് ഷാബൻ മെഹ്മൂദ് എന്ന് പറയുന്ന ഒരു കള്ള പേരും എടുത്ത് ലണ്ടനിലേക്ക്, അതായത് യു കെയിലേക്ക് ട്രാവൽ ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഒരു ഭാഗം നറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ മറ്റൊരു ഭാഗം നറേറ്റ് ചെയ്തിരിക്കുന്നത് ലത്തീഫ് മെഹ്മൂദ്, അതായത് ഈ ശരിക്കുമുള്ള റജാബ് ഷാബൻ മെഹ്മൂദിൻ്റെ മകനാണ്. പക്ഷേ അവിടെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. ഈ ലത്തീഫ് മെഹ്മൂദ് കള്ളപ്പേരോ കള്ള പാസ്പോർട്ടോ എടുത്ത് യു കെയിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരാളല്ല. അദ്ദേഹം സ്റ്റുഡൻറ് വിസയുമായി ഒരു അംബിഷനുമായി യു കെയിലേക്ക് കടക്കാൻ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും ബൈ ദ സീ ഇത്രയും ട്വിസ്റ്റിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. കാരണം രണ്ട് ഇൻ്റർട്വൈൻഡ് സ്റ്റോറീസാണിത്. ഒരാളൊരു കള്ള പാസ്പോർട്ടുമായി പോകാൻ ശ്രമിക്കുന്നു, ഒരാളൊരു വിസ പ്രോപ്പർ വിസ എടുത്ത് സ്റ്റുഡൻ്റായിട്ട് പോകാൻ ശ്രമിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ ഒബ്സർവർ പറഞ്ഞിരിക്കുന്നത്. An epic unraveling of delicately intertwined stories that crisscross the globe. ടൈംസും എഴുതിയിട്ടുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ഓൺ സൺഡേയും എഴുതിയിട്ടുണ്ട്, സൺഡേ ടെലിഗ്രാഫും റിവ്യൂ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടൊരു ഓസം ബുക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് അബ്ദുൾ റസാഖുറിനെ പറ്റി കൂടുതൽ ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമില്ല. ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് ലഭിച്ച വ്യക്തിയാണ് അബ്ദുൾ റസാഖ് ഗുർന. ടാൻസാനിയൻ എഴുത്തുകാരനാണ്, 72 വയസ്സാണ് അദ്ദേഹത്തിന്. അപ്പോൾ ഈ ബൈ ദ സീ എന്ന് പറയുന്ന കഥയല്ലാതെ അബ്ദുൾ റസാഖ് ഗുർനയുടെ തന്നെ വേറൊരു ബുക്ക് എന്നെ അട്രാക്ട് ചെയ്തത് പാരഡൈസ് ആണ്. അപ്പോൾ ബൈ ദ സീ ആണ് ഞാനിവിടെ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, കാരണം ഈ രണ്ട് കഥകളുടെ ഒരു ബന്ധവും രണ്ട് കഥകളുടെ കോൺട്രാസ്റ്റും രണ്ടും ബൈ ദ സീയിലുണ്ട്. അപ്പോൾ ബൈ ദ സീനെ പറ്റിയുള്ള ആൾക്കാരുടെ അഭിപ്രായം എന്താണ്, റെസ്പോൺസ് എന്താണ്, അവർ വാങ്ങിക്കാൻ വേണ്ടി വന്നിരുന്നോ, എന്തായിരുന്നു? ഈ ബുക്ക് ലൈക്ക് ദ ഫസ്റ്റ് ഡേ വി ഹാഡ് എൻ ഓത്തർ സൈനിങ്, അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എ ലാർജ് ക്രൗഡ് ദെൻ, എ ലോട്ട് ഓഫ് പീപ്പിൾ, യൂഷ്വലി കൂടുതലും അറബ്സ് ആയിരുന്നു, ആൻഡ് ലൈക്ക് സം മലയാളീസ് ആൻഡ് ലൈക്ക് സം ലൈക്ക് ഇംഗ്ലീഷ് പീപ്പിൾ, എ ലോട്ട് ഓഫ് ബട്ട് മോസ്റ്റ്ലി അറബ്സ്. ഒരുപാട് പേര് വന്നിരുന്നു ആൻഡ് ദേ ആർ സ്റ്റിൽ ആസ്കിങ് ഫോർ ലൈക്ക് ദി അതർ ബുക്സ് ഫ്രോം ദി സെയിം ഓത്തർ. വി ഹാവ് എ ലോട്ട് ഓഫ് ബുക്സ് ഇൻ അവർ സ്റ്റോൾസ് ടു, അപ്പോൾ അത്യാവശ്യം നല്ലോണം സെല്ലായി പോകുന്ന ഒരു ബുക്കാണ്. താങ്ക് യു. അപ്പോൾ അറബികളാണ് മോസ്റ്റ്ലി ഇത് വന്ന് മേടിക്കുന്നത് എന്നാണ് പറയുന്നത്. അത്രയും നല്ല ബുക്കാണ്, പല നാഷണാലിറ്റീസും വന്ന് ചോദിക്കുന്നുണ്ട്, അതിൽ മോസ്റ്റ്ലി അറബ്സും ആണ്. അപ്പോൾ എന്തായാലും ഈ ബുക്കൊന്ന് വായിക്കേണ്ടത് തന്നെയാണെന്നാണ് തോന്നുന്നത്. ദ ടൈംസ് ഈ ബുക്കിനെ പറ്റി പറയുന്നത് ശ്വാസമടക്കി പിടിച്ചായിരിക്കും ഒരാൾ ഈ ബുക്ക് വായിക്കുക. അതിൻ്റെ അത്രയും ഒരു എൻചാൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരാളിത് ശ്വാസം അടക്കി പിടിച്ചായിരിക്കും വായിക്കുക എന്നാണ് ദ ടൈംസ് വരെ ഈ ബുക്കിനെ പറ്റി പറയുന്നത്. അപ്പോൾ ദുബായ് വാർത്ത ബൈ ദ സീ എന്ന ബുക്കിനെ ഒരു മസ്റ്റ് റീഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയാണ്.